ഒരു കൂട്ടം ആൾക്കാർ ഒരിക്കലും പറഞ്ഞു തരില്ല എന്ന് തീരുമാനിച്ച ഒരു സ്ഥലം തേടിയുള്ള യാത്രയിൽ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മൂങ്ങായിരിക്കുന്ന സ്ഥലം. നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥ ആരംഭിക്കുന്നത് ദമാമിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ജുബേൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് ദമാമിൽ നിന്നും ഏകദേശം 100 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എത്തിപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, കഥകളുണ്ട്. കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ച എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കഥ, ആ കഥയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത്. എൻ്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ജീവിതത്തിലേക്ക് കടന്നിട്ട് ഏകദേശം 5 വർഷത്തോളം അടുക്കുന്നു. ഈ 5 വർഷത്തോളം ഇത്രമാത്രം സ്ട്രെയിൻ ചെയ്ത് ഒരു സംഭവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ചെയ്ത് എടുത്ത ഒരു ചിത്രത്തിൻ്റെ സീരീസ് എന്ന് പറഞ്ഞാൽ ഈ മൂങ്ങയുടെ ചിത്രമായിരുന്നു. അപ്പോൾ നമുക്ക് പഴയ കഥയിലേക്ക് പോകാം. ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന കാലത്ത് ഞാൻ ഒറ്റയാനായിരുന്നു. ആദ്യം എങ്ങും അധികം ആരും അറിയപ്പെടാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട കടൽ തീരങ്ങളിലൊക്കെ നടന്ന് ചിത്രങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നടന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാനൊരു ഗ്രൂപ്പിലെത്തുന്നു. ആ ഗ്രൂപ്പിൽ കൂടി ഞാൻ ഇങ്ങനെ വർഷങ്ങളോളം ചിത്രങ്ങളെടുത്ത് അങ്ങനെ ഒരു ഒരു കൂട്ടായ്മയായിട്ട് പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ഈഗോ എന്നൊരു വാക്കിൻ്റെ പുറത്ത് അവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് എന്നോട് വിരോധമുണ്ടാകുകയും അങ്ങനെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞെടുത്ത് എന്നെ അവർ അതിൽ നിന്നും പുറത്താകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഫോട്ടോ എടുക്കുന്ന സമയങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു. കാരണം അവരെ ഞാൻ സ്നേഹിച്ചത് സഹോദരന്മാരെ പോലെയായിരുന്നു. എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത്രമാത്രം വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു കൂട്ടം ആൾക്കാരായിരുന്നു അവർ. ഞാനിതൊരു തുറന്നു പറച്ചിലാണ്. കാരണം ഈ കഥ ഇവിടെ തുടങ്ങിയില്ലെങ്കിൽ ഇതിനൊരു സ്റ്റാർട്ടിംഗ് ഇല്ലാതാവും. ഞാൻ വെറുതെ വന്ന് മുങ്ങ എടുത്തു ചിത്രങ്ങൾ എടുത്തു പോയി, അങ്ങനെ അല്ല ഇതിൻ്റെ സ്റ്റോറി. ഇവിടെയാണ് ഇതിൻ്റെ റിയൽ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. മരുഭൂമിയിലുള്ള ഒരു വലിയ മൂങ്ങയാണ് ഈ ഈഗിൾ ടൈപ്പ് മൂങ്ങയാണ്. എല്ലാവരുടെയും ആഗ്രഹം പോലെ ഞാനും ചിത്രങ്ങൾ എടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു മൂങ്ങയായിരുന്നു. അപ്പോൾ ഇവർ ഇവിടെ ഈ ഒരു സ്പോട്ട് കണ്ടുപിടിക്കുകയും എന്നോടൊഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരോടും അവർ ഈ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്തു. മാനസികമായിട്ട് എന്നെ വളരെയധികം തളർത്തിയ ഒരു സംഭവമായിരുന്നു. കാരണം ആ നിമിഷം വരെ ഞാൻ സ്നേഹിച്ച ആൾക്കാർ, ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയങ്ങൾ ചിലവഴിച്ചിട്ട് അവരുടെ കൂടെ ആയിരുന്നു ബാക്കിയുള്ള സമയങ്ങൾ ചിലവഴിക്കുന്നത്. ആ സമയങ്ങൾ അത്രത്തോളം ഞാൻ അവരുമായിട്ട് ചിലവഴിച്ചിട്ട് പോലും അവസാന നിമിഷത്തിൽ ഈഗോ എന്നൊരു വാക്കിൻ്റെ പുറത്ത് അവരെന്നെ അകറ്റിക്കൊണ്ടേയിരുന്നു. കാരണം അവരിലുള്ള ഒരാളായിട്ട് എന്നെ പിന്നീട് അവർക്ക് അംഗീകരിക്കാൻ പിന്നെ കഴിയുന്നില്ല. അത് കാലങ്ങൾ മാറിയതോടുകൂടി, മാറ്റങ്ങൾ വന്നതോടുകൂടി അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയോട് അവരെന്നെ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വെള്ളി ശനി ദിവസങ്ങളിലാണ് ഞങ്ങളിവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നത്. ആ സമയങ്ങളിൽ ഫോട്ടോ എടുക്കാൻ ഇവിടെ അവർ വരുമ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞാനൊഴിച്ച് ഇവർ സെപ്പറേറ്റ് മെസ്സേജുകൾ അയക്കുകയും സെപ്പറേറ്റ് ഒരു ഗ്യാങ്ങായിട്ട് ഇവർ ഇവിടെ വരികയും ഇവിടെ ചിത്രങ്ങൾ എടുക്കുകയും മൂങ്ങയുടെ ചിത്രങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുകയും ഇവർ വിജയശ്രീയിലെ ആളുകളായിട്ട് ഒന്നിച്ചിരുന്നുള്ള ഫോട്ടോസ്, ഇതൊക്കെ എന്നെ മാനസികമായിട്ട് വളരെയധികം തളർത്തിയ ഒരു സംഭവം. കാരണം ഇഗ്നോർ ചെയ്യുക, ഞാൻ ആ ഗ്രൂപ്പിലുണ്ടപ്പോഴും, പക്ഷെങ്കിൽ ഒരു കാര്യത്തിലും അവരടിപ്പിക്കുന്നില്ല. നിങ്ങളെ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടെറിഞ്ഞു പോകട്ടെ എന്നൊരു കാര്യം മനസ്സിലുറപ്പിച്ച് തന്നെ അവരെനിക്ക് തരാവുന്ന മാനസികമായിട്ടുള്ള പീഡനങ്ങൾ മുഴുവൻ അവർ തന്നുകൊണ്ടേ ഒരുപാട് ശ്രമിച്ചു അവരിലേക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ, പക്ഷെ അവരെന്നെ ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു വ്യാഴാഴ്ച പോയിട്ട് അതിലൊരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ പിറ്റേ ദിവസം, അതായത് മൂങ്ങ എന്നുള്ളൊരു സ്ഥലമല്ല, നിങ്ങളുടെ രാവിലെ ചിത്രങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ ഒരു വെള്ളിയാഴ്ച അവർ ചിത്രങ്ങൾ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അവർ എല്ലാവരും കൂടെ കൂട്ടത്തോടിരിക്കുന്ന ഒരു ചിത്രങ്ങളൊക്കെ ഇട്ടത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ ഞാൻ വന്നതിന് ശേഷം പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങൾ ആ നിമിഷങ്ങളായിരുന്നു. കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ വേദനയായിരുന്നു. എന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി, അവരെ ഒഴിവാക്കി തന്നെ, എന്നെ വേണ്ട, ഇനി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇനി നിൻ്റെ ആവശ്യമില്ല, നിനക്ക് പോകാം എന്നൊരു സൂചന മാത്രമായിരുന്നു.
വളരെയധികം തളർച്ച ഉണ്ടാക്കിയ ഒരു നിമിഷമായിരുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുള്ള വിഷമമായിരുന്നു. ഞാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ ഒരു സ്ഥലം ഇതെവിടെയായാലും എനിക്ക് കാണിച്ചു തരണം, ഈ ഒരു സ്ഥലം എനിക്ക് കാണിച്ചു തരൂ എന്ന് ഞാൻ വളരെ വിഷമത്തോടുകൂടി ഞാനൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വളരെയധികം ആഗ്രഹിച്ച ഒരു സംഭവം, എനിക്ക് ഈ സ്ഥലം കാണണം, എനിക്ക് ഈ മുങ്ങയുടെ തന്നെ ചിത്രം, വേറൊരു മുങ്ങയുടെ അല്ല ചിത്രം, ഇതേ മുങ്ങയുടെ തന്നെ ചിത്രം എടുക്കണം, എനിക്കെടുക്കണം എന്നൊരു വാശി എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അപ്പോഴും ഇവർ ആൾ കൂടി വന്ന് ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ വിഷമിച്ച് നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ്റെ ആയിരുന്നു, അദ്ദേഹമാണ് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഈ ആളുമായിട്ട് ഞാൻ വളരെയധികം കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ആൾ വർക്ക് ചെയ്തത് നൈക്കോണിൻ്റെ ഒരു അവിടെ സൗദി അറേബ്യയിൽ ഒരു ഡീലറായിട്ടുള്ള ഒരിടത്താണ് വർക്ക് ചെയ്തത്. അത് ഞാൻ എനിക്കൊരു പുതിയ ലെൻസ് മേടിക്കണമായിരുന്നു. അങ്ങനെ ലെൻസ് മേടിക്കാൻ ഞാൻ ഈ അഹമ്മദ് ഇരിക്കുന്നത് പോകുന്നത് അഹമ്മദ് വീട്ടിൽ കൊണ്ടുവരും ഓരോ സാധനങ്ങളൊക്കെ. അപ്പോൾ അവിടെ പോയി ഞാൻ കളക്ട് ചെയ്യാണ് പതിവ്. അങ്ങനെ ഒരു ലെൻസ് മേടിക്കാൻ ഞാൻ ഒരു ദിവസം വൈകിട്ട് ഓഫീസ് കഴിഞ്ഞതിന് ശേഷം അഹമ്മദിൻ്റെ വീട്ടിൽ പോകുന്നു. കാരണത്തിലിരുന്നാണ് സംസാരിക്കുന്നത്. അഹമ്മദ് എന്നോട് ചോദിച്ചു, നിൻ്റെ സുഹൃത്തുക്കൾ എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ നടന്നു, ഞാൻ ആകെ വിഷമത്തിലാണ്, എനിക്ക് ആ ഒരു സ്ഥലം കാണണം, എനിക്ക് വളരെയധികം ഞാൻ ആഗ്രഹിക്കുന്നു ആ സ്ഥലം കാണാൻ വേണ്ടി, എനിക്ക് ആ മുങ്ങയുടെ ചിത്രം എടുത്തതിൽ പറ്റുമെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പം അഹമ്മദ് എൻ്റെ തോളയെ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഈ സ്ഥലം എനിക്കറിയാം, കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്കറിയാവുന്ന ഒരു സ്ഥലമാണിതെന്ന്. വിഷമിച്ചിരുന്ന ഞാനിങ്ങനെ അഹമ്മദിനെ ഇങ്ങനെ നോക്കി, എൻ്റെ കണ്ണുകളിലുണ്ടായ പ്രകാശം, എൻ്റെ ആ ഒരു ഒരു ആകാംക്ഷ, ആ ഒരു നിമിഷത്തിലെ ആ ഒരു ഒരു വികാരം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഉള്ളതാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, യെസ് ഐ നോ ദിസ് പ്ലേസ്. കാരണം അഹമ്മദ് പറയുന്നത് ഈ മൂങ്ങ ഇരിക്കുന്ന സ്ഥലം കഴിഞ്ഞ 4 വർഷമായിട്ട് എല്ലാ വർഷവും വന്നിട്ട് ഇങ്ങനെ അന്നൊന്ന് പോകുന്ന ഒരു മൂങ്ങയാണ്. അപ്പോൾ അത് ഇവിടെ ഒരു പ്ലേസിലാണത്, കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അഹമ്മദ് പറയുന്നത് ഖത്തീഫ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഖത്തീഫിലുള്ള ഒരു കൂട്ടം സൗദികളാണ് ഈ പ്ലേസ് കണ്ടുപിടിച്ചത്. അങ്ങനെ വിരള ഉണ്ടാവുന്ന കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന ഒരു സ്ഥലമാണ്. വർഷങ്ങളായിട്ട് അവർ രഹസ്യമാക്കി വെച്ചിരുന്ന സ്ഥലം. ഈ ഒരു സ്ഥലം ആർക്കും കാണിച്ചു കൊടുക്കാതിരുന്നത് അതിൻ്റെ ആവാസവ്യവസ്ഥ തകർക്കും എന്നുള്ളത് കൊണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കാതെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇത്രയും ഈ സംഭവം ആയ സ്ഥിതിക്ക് നിനക്ക് ഞാൻ ഈ സ്ഥലം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയായി. പക്ഷെങ്കിൽ എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നീ വാക്ക് തരണം, വാക്ക് തന്നെങ്കിൽ മാത്രമേ നിന്നെ ഈ സ്ഥലം കൊണ്ട് കാണിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യെസ്, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഒന്ന്, ഈ ചിത്രങ്ങൾ നീ എടുക്കുന്ന പോലും ആരും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ പറയില്ല. രണ്ടാമത്തെ കാര്യം, ഈ പക്ഷി ഇവിടെ നിന്ന് പോയതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമേ നീ പടം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാവുന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ. രണ്ടും സംഭവിച്ചു. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിൻ്റെ ടൈമിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു പ്ലേസ് ഇന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ അവരുള്ളപ്പോൾ വരാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇങ്ങനെ ഒരു 2-3 കാര്യങ്ങളാണ് അഹമ്മദ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അഹമ്മദിനോട്, ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ച ആ ഒരു നിമിഷം പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എന്നോട് ഈ സ്ഥലം പറഞ്ഞു തരാൻ ഒരവസരം ഉണ്ടാക്കി തന്നതെന്ന്. ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഒരു എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അഹമ്മദ് എന്നോട് ആ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരണം, ഈ സ്ഥലം കണ്ടുപിടിക്കണം. ആ കൂടെ നമുക്കുള്ള അവധി ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളി ശനി മാത്രമാണ്. അപ്പോൾ അഹമ്മദ് എന്നോട് പറഞ്ഞു, വെള്ളി ശനിയും പോകുന്നത് റിസ്ക്കാണ്, നിന്നെ അവിടെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ആരെയും ഏതുവഴിയേലും വന്നു കഴിഞ്ഞാൽ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വർക്കിംഗ് ഡേ രാവിലെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് പോയിക്കളെ. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് 8 മണിക്ക് രാവിലെ ഓഫീസിൽ ചെല്ലണം. 100 കിലോമീറ്ററോളം ദൂരെ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചവിടെ പോകാമെന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. 8 മണി ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് പോയിക്കളെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്നു. അങ്ങനെ അഹമ്മദ് കൊണ്ട് സ്ഥലം എന്നെ കാണിക്കുന്നു. അപ്പം ഇത് നമ്മൾ റോഡുകൾ വരുമ്പോൾ 2 സൈഡും മരുഭൂമിയാണ്. എങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമുക്കിത് സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അഹമ്മദ് എന്നെ ഒരിടത്ത് കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്, പറഞ്ഞ് ഇവിടെയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഉള്ളിലേക്ക് നടന്നു വരണം ഇത്. അപ്പം നടന്നിങ്ങനെ വരികയാണ് അഹമ്മദ് മുന്നിൽ പോകുന്നു, ഞാനിങ്ങനെ പോകുന്നു, ഇങ്ങനെ ആവേശത്തോടെ ഇങ്ങനെ നടക്കുകയാണ് ഇതിനെ കാണാൻ വേണ്ടി. അന്ന് നടന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് ചെന്നിട്ട് അഹമ്മദ് ഒരിടത്ത് നിന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അന്വേഷിക്കുന്ന മൂങ്ങ
ദേ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഈ മീനെ കണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് നിൽക്കുവോ കേട്ടോ, ഞാൻ ഫോട്ടോയൊന്നും എടുക്കുന്നില്ല, ഞാൻ ഇങ്ങനെ നോക്കി അങ്ങ് നിൽക്കുവോ ഇതിനെ. ഞാൻ വിചാരിച്ചു ഈ ഒരു മൂങ്ങയ്ക്ക് വേണ്ടിയാണോ ഇത്രയും പ്രശ്നങ്ങൾ നടന്നത്, ഈ ഒരു മൂങ്ങയ്ക്ക് വേണ്ടിയാണ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി മാറ്റി നിർത്തിയത്. ഒടുവിൽ ഞാൻ ആ പ്ലേസ് കണ്ടുപിടിച്ചു. എന്നോട് പറഞ്ഞു നിന്റെ ഇഷ്ടംപോലെ നീ ചിത്രം എടുത്തു. അപ്പോൾ എനിക്ക് അതിനെ കണ്ടപ്പം ഭയങ്കര എന്താ പറയുക, ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കാരണം എൻ്റെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് സ്റ്റോറികൾ നടന്നുകൊണ്ട് എനിക്കതിനെ കണ്ടപ്പം അദ്ദേഹം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന മറ്റു കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ഈ മൂങ്ങ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫോട്ടോ എടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെ അങ്ങ് കണ്ടുകൊണ്ട് വന്നു ആദ്യം. പിന്നാണ് ഞാൻ ചിത്രങ്ങൾ എടുക്കുന്നത്, അങ്ങനെ ചിത്രങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഇത് അങ്ങോട്ട് പറന്നു പോയി ഇങ്ങോട്ട് പറന്നു പോയി, അങ്ങനെ കുറേ ഫ്ലൈറ്റ് ഷോട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മണലിങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലവും ഇടത് സൈഡിൽ ഒരു കല്ലുള്ളൊരു ഒരു പാറക്കെട്ടും, പാർട്ടിയിൽ നിന്ന് അങ്ങേ പാർട്ടിലോട്ട് പറക്കും, ആ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിലോട്ട് പറക്കും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്ലൈറ്റ് ഷോട്ടുകൾ കിട്ടും. ഫസ്റ്റ് ഡേയിലാണ് ഞാനതിൻ്റെ നല്ല കുറേ ഫ്ലൈറ്റ് ഷോട്ടുകൾ എടുക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറേ ചിത്രങ്ങൾ അത് ഷെയർ ചെയ്തതെല്ലാം ഫസ്റ്റ് ഡേയിലാണ് ഇതിൻ്റെ ഫ്ലൈറ്റ് ഷോട്ടുകളെല്ലാം കിട്ടുന്നത് എനിക്ക്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 7 അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്ക് അപ്പോൾ അഹമ്മദിനും പോകണം എനിക്കും പോകണം. എന്നോട് പറഞ്ഞ് നിന്നെ സ്പോട്ട് കാണിച്ചു തന്നു, ഇനി നിനക്ക് ചിത്രങ്ങൾ എടുക്കാം, ഹാപ്പി ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അഹമ്മദ് നേരെ കോപാറിലേക്ക് പോകുന്നു. ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട്. പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ മനസ്സിൽ ഓരോ ചിന്തകളും സന്തോഷവും. കാരണം അന്ന് എനിക്ക് കിട്ടിയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അമേസിങ് ഫ്ലൈറ്റ് ഷോട്ടുകൾ കിട്ടി. ഞാനൊരു പക്ഷിയുടെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രമിക്കാറുള്ളത് ഒന്ന് ഫ്ലൈറ്റ് ഷോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലേറ്റ്, ഇങ്ങനെ കുറേ സംഭവങ്ങളാണ് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ സൂപ്പർ നോട്ടോ അടിച്ച പോലെ ഇനി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ഫസ്റ്റ് ഡേയിൽ എനിക്ക് ചിത്രങ്ങൾ കിട്ടി.